ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ് അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസിൻ്റെ ഫോർത്ത് ചാപ്റ്റർ റെസിപ് റോക്കൾസിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻ ഡിവിഷൻ എന്നുള്ള ഒരു പോർഷൻ കൂടെ ഉള്ളൂ ഇതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെയുണ്ട് അപ്പം ഇതുവരെ ഒരു ചാപ്റ്ററൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പ്രോബ്ലംസ് തന്നെത്താൻ ചെയ്തു തന്നെ നോക്കണം കേട്ടോ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കത് എത്രത്തോളം ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ നമുക്ക് എക്സാം ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം ജസ്റ്റ് ഇത് കണ്ടുപോയതുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നൊന്നും നിർബന്ധമില്ല നമുക്ക് ജസ്റ്റ് മനസ്സിലാവും പക്ഷേ ക്വസ്റ്റ്യൻസ് തന്നെ എഴുതി വെച്ച് നിങ്ങൾ റഫ് ബുക്കിലൊക്കെ നിങ്ങൾ ആൻസറുകൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹെൽപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കറിയാം അല്ലേ സെവൻ സ്റ്റാൻഡേർഡിലും അതുപോലെ തന്നെ എയ്ത്തിലും നയൻത്തിലും ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ചാനൽ റെക്കമെൻഡ് ചെയ്യാം അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പം അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ അയച്ചു കൊടുക്കുക അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഫ്രാക്ഷൻ ഡിവിഷൻ ഓക്കെ ഫ്രാക്ഷൻ ഡിഷ് ആകുമ്പോൾ നമ്മൾ റെസീപ്രോക്കൽ എന്നുള്ള ടൈമൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ റെസീബ് ബ്രോക്കൽ എവിടെ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ റെസീപ്രോക്കൽസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു ഓക്കെ അപ്പം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് പ്രോബ്ലംസോടെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്കറിയാവുന്ന ഒരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത് പ്രൈസ് ഓഫ് ഫൈവ് പെൻസ് ഈസ് ഫോർട്ടി റുപ്പീസ് വാട്ട്സ് എ പ്രൈസ് ഓഫ് എ പെൻ അല്ലേ നമ്മളോട് ചോദിക്കുകയാണ് അഞ്ച് പേനകൾ അഞ്ച് പേനയുണ്ട് അപ്പോൾ അഞ്ച് പേനയുടെ പ്രൈസ് ് അഞ്ച് പേനയ്ക്ക് നാൽപ്പത് രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നാൽപ്പതിനാ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലേ ഓക്കെ അതായത് അതിനിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതായത് ഫോർട്ടീന് ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇപ്പോൾ നമ്മുടെ വ ടു ഇപ്പം വണ്ണ് വണ്ണ് ടു ത്രീ ഫോർ ഫൈവ് ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലേ ഈ നമ്പേഴ്സിനെല്ലാം നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റും എങ്ങനെ എഴുതുന്നത് ഈ വൺ എന്നുള്ളതിനെ നമുക്ക് വൺ ഡിവൈഡഡ് ബൈ വണ്ഴുതിയാലും വൺ തന്നെയല്ലേ ഓക്കെ ടു എന്നുള്ളതിനെ നമുക്ക് ടു ഡിവൈഡഡ് ബൈ വണ്ഴുതിയാലും ടു തന്നെയല്ലേ അപ്പോൾ ത്രീയിനെയോ ത്രീ ഡിവൈഡ് ബൈ വൺ എന്ന് എഴുതാം ഫോറിനെ ഫോർ ഡിവൈഡ് ബൈ വണ് ഫൈവിന് ഫൈവ് ഡിവൈഡ് ബൈ വൺ എന്ന് എഴുതാം അതുപോലെ ഏതൊരു നാച്ചുറൽ നമ്പറിനെയും നമുക്ക് ഇതേപോലെ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റും ന്യൂമറേറ്ററും ഒക്കെ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് എന്നുള്ളതിനകത്ത് ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫൈവിന് പകരം നമുക്ക് ഫൈവ് ബൈ വണ്ണെന്ന് കൊടുത്താലോ അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷനായല്ലേ അപ്പം നമുക്ക് ഒരിക്കലും ഫ്രാക്ഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ ഫ്രാക്ഷനാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം ഇതിൻ്റെ റെസീപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഫോർട്ടിയുടെ റെസീപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ സോറി ഫോർട്ടി ഇൻറ്റു ഫൈവ് ബൈ വണ്ണിൻ്റെ റെസീപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൺ ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു എന്ത് വരും വൺ ഫൈവ് സാർ ഫൈവ് ഫൈവ് എയ്റ്റ് സാർ ഫോർട്ടി അപ്പോൾ ആൻസർ എന്ത് വന്നു എയ്റ്റ് എന്ന് കിട്ടി ഇനി നമ്മൾ ഫോർട്ടീന് ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്താലോ നമ്മൾ ഫോർട്ടി ഡിവൈഡ് ബൈ ഫൈവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്താലും എട്ടഞ്ച് നാൽപ്പത് അല്ലേ അപ്പോൾ നമുക്ക് എട്ട് തന്നെ കിട്ടും അപ്പോൾ നോക്കിയാൽ സെയിം ആൻസറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ഫോർട്ടീന് ഫൈവ് വെച്ച് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്തു ഇവിടെ എന്ത് ചെയ്തു ഫോർട്ടീന് ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഫൈവ് ബൈ എഴുതി അപ്പോൾ ഫ്രാക്ഷൻ ആയപ്പോൾ നമ്മൾ റെസിപ് ലോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോഴും കിട്ടിയ ആൻസർ എന്താണ് ആണ് ഓക്കെ അതാണ് അവിടെ പറയുന്നത് ഇൻ അതർ വേർഡ്സ് ഡിവിഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ദ സെയിം ആസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ റെസിപ്രോക്കൽ അപ്പം ഇതുപോലെ നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താലും മതി റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത് സോ ഫോർ ഫ്രാക്ഷൻ ഓൾസോ മൾട്ടിപ്ലിക്കേഷൻ ബൈ റെസിപ്രോക്കൽ ക്യാൻ ബി കോൾഡ് ഡിവിഷൻ അപ്പം റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമുക്ക് ഡിവിഷൻ ആയിട്ട് വേണമെങ്കിലും പറയാം ആൻഡ് റിട്ടൺ ആസ് ആൻ ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ അപ്പോൾ ഇത് ഓർത്തിരുന്നോണം മനസ്സിലാക്കി വെച്ചോണം ഇപ്പം ഒരു റിലേഷനും കൂടെ ഇവിടെ ഉണ്ട് നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ നാച്ചുറൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നതെന്നുള്ളത് ക്ലിയർ ആയല്ലോ അല്ലേ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ഒന്ന് പോകാം നെക്സ്റ്റ് പേജിൽ ഇവിടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇൻ ദ റെക്റ്റാങ്കിൾ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു റെക്റ്റാങ്കിൾ പ്രോബ്ലം ചെയ്തിരുന്നു ഇൻ ദ റെക്റ്റാങ്കിൾ പ്രോബ്ലം വി ക്യാൻ സേ ദാറ്റ് ടു ഫൈൻ ദ ലെങ്ത് ഓഫ് സെക്കൻഡ് സൈഡ് വി ഹാവ് ടു ഡിവൈഡ് വൺ ബൈ ടു ബൈ ത്രീ ബൈ ഫോർ അത് നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്തതല്ലേ അതായത് ഏരിയ തന്നിട്ട് ഏരിയയും ഒരു സൈഡും തന്നിട്ട് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏരിയേനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം ആ തന്നിരിക്കുന്ന ഒരു സൈഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ബൈ ടു എന്ന് പറഞ്ഞ ഏരിയ ആയിരിക്കും ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് ആയിരിക്കും ലെങ്ത് ഇൻറ്റു ബ്രെത്ത് എന്നാണല്ലോ അപ്പോൾ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് അടുത്ത സൈഡ് ആയിരിക്കും ത്രീ ബൈ ഫോർ അപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ബൈ അതായത് ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ആണ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏരിയ ഡിവൈഡഡ് ബൈ ബ്രെഡത്ത് അല്ലെങ്കിൽ ബ്രെഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓക്കെ അപ്പോൾ അത് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ വൺ ബൈ ടു ഡിവൈഡഡ് ബൈ അല്ല അവിടെ ഇൻറ്റു വരും എന്നിട്ട് ത്രീ ബൈ ഫോറിൻ്റെ റെസിപ്ര ഒക്കെ ഫോർ ബൈ ത്രീ ഒന്ന് വരും എന്നിട്ട് വൺ ടു സാർ ടു ടു സാർ ഫോർ ഇപ്പോൾ ഇസിക്വൽ ടു വൺ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു ത്രീ ത്രീ ആൻസറ് ടു ബൈ ത്രീന്ന് വരും അപ്പോൾ അവിടെ അതാണ് ഇതാണ് ടു ബൈ ത്രീ കിട്ടിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ഈ പ്രോബ്ലംസ് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അഞ്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റിൻ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ എന്താണ് എ സിക്സ്റ്റീൻ മീറ്റർ ലോങ് റോഡ് ഈസ് കട്ട് ഇൻ ടു പീസസ് ഓഫ് ലെങ്ത് ടു ബൈ ത്രീ മീറ്റേഴ്സ് ഹൗ മെനി സച്ച് പീസസ് വിൽ ബി ദർ ഒരു റോഡ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഇതൊരു സിക്സ്റ്റീൻ മീറ്റർ ലെങ്ത് ഉള്ള ഒരു അയൺ റോഡാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു കമ്പിയാണെന്ന് വിചാരിക്കുക ഓക്കെ ടോട്ടൽ ലെങ്ത് സിക്സ്റ്റീൻ മീറ്റർ ആണ് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഈസ് കട്ട് ഇൻ ടു പീസസ് ഓഫ് ലെങ്ത് ടു ബൈ ത്രീ മീറ്റർ അപ്പം ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇതിനകത്ത് ഇതിനെ കട്ട് ചെയ്യുക ചെയ്തിരിക്കുന്നത് എത്ര നീളമുള്ള പീസസ് ആക്കിയാണ് ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറയണത് ഈസ് ഈക്വൽ ടു ീ മീറ്റർ ആണ് ഓക്കെ അപ്പോൾ ടു ബൈ ത്രീ ഉള്ള ഇപ്പം നമ്മൾ ടു മീറ്റർ ഉള്ളതെന്നൊക്കെ പറയുന്ന പോലെ ടു ബൈ ത്രീ പീസസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇതിനെ കട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ എത്ര പീസസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് പീസസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്പർ ഓഫ് പീസസ് ചോദിക്കുമ്പോൾ എന്നാ ചെയ്യണം ആകെയുള്ളത് സിക്സ്റ്റീൻ മീറ്റർ ആണ് അതിനെ എത്ര വീതമുള്ള പീസസ് ആക്കിയിരിക്കുന്നത് ടു ബൈ ത്രീ വീതമുള്ള അപ്പോൾ സിക്സ്റ്റീനെ എന്ത് ചെയ്യണം ടു ബൈ ത്രീ വെച്ച് ഡിവൈഡ് ചെയ്യണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അതായത് പതിനാറാണ് ആകെയുള്ളത് അതിനെ ടു ബൈ ത്രീ വീതമുള്ള ഓരോ പീസസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ടു ബൈ ത്രീ ഈക്വൽ ടു എന്നാ ചെയ്യണം ഇവിടെ ഡിവിഷൻ ആണ് വന്നിരിക്കുന്നത് സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കണം എന്നിട്ട് ടു ബൈ ത്രീയുടെ സ്ഥാനത്ത് ത്രീ ബൈ എന്ന് കൊടുക്കണം ഇസ് ഈക്വൽ ടു വൺ ടു സാർ ടു എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ എയ്റ്റിൻ ടു ത്രീ ട്വൻ്റി ഫോർ അപ്പം എത്ര പീസസ് ഉണ്ടായിരിക്കും ട്വൻ്റി ഫോർ പീസസ് ആണ് ഉള്ളത് ടു ബൈ ത്രീ മീറ്റർ വീതമുള്ള ഇരുപത്തിനാല് പീസസ് ആയിരിക്കും ഉള്ളത് ഓക്കെ അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും ബി ട്വൻറ്റി ഫോർ പീസസ് ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ എന്താണെന്ന് നോക്കാം ആദ്യം അതിൻ്റെ ആൻസറിലേക്ക് പോകാന്നിട്ട് ഹൗ മെനി ടു ബൈ ത്രീ ലിറ്റർ ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ ഫൈവ് വൺ ബൈ ടു ഫൈവ് വൺ ബൈ ഫോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയാൽ ടോട്ടൽ എത്ര ലിറ്റർ വെള്ളമാണുള്ളത് ഫൈവ് വൺ ബൈ ഫോർ ലിറ്റർ വെള്ളമാണുള്ളത് ഇനി ത്രീ എത്ര എ ബോട്ടിൽസിനകത്ത് എത്ര ക്വാണ്ടിറ്റി വെള്ളം കൊള്ളും ഒരു ബോട്ടിലിനകത്ത് ത്രീ ബൈ ഫോർ മുക്കാൽ ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത് അപ്പോൾ അങ്ങനത്തെ എത്ര ബോട്ടിൽസ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് quantity of water in water എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ quantity of water in one bottle ഒരു ബോട്ടിലുള്ള വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഒരു വെള്ള ഒരു ബോട്ടിലിൽ പറ്റുന്നത് ത്രീ ബൈ ഫോർ ലിറ്റർ ആണ് ഓക്കെ ഇനി അടുത്ത അടുത്തെന്താണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടോട്ടൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് ടോട്ടലുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ ലിറ്റർ ഓക്കെ ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോട്ടിൽസ് എത്ര നമ്പർ ഓഫ് ബോട്ടിൽസ് ആണ് വേണ്ടത് എത്ര കുപ്പികളാണ് വേണ്ടത് അപ്പം നമ്പർ ഓഫ് ബോട്ടിൽസ് എങ്ങനെ വരും ആകെയുള്ള വെള്ളം ഫൈവ് വൺ ബൈ ഫോർ ആണ് അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം ഓരോ ബോട്ടിലും ത്രീ ബൈ ഫോർ ലിറ്റർ വെള്ളം വീതമാണ് കൊള്ളുന്നത് അപ്പോൾ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആകെയുള്ള വെള്ളത്തെ അതായത് ആകെയുള്ള വെള്ളം ഇത്ര മുക്കാൽ ലിറ്റർ വീതം കൊള്ളുന്ന എത്ര കുപ്പികളിലാക്കണം എന്നാണ് അപ്പം നമ്മളിങ്ങനെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഫൈവ് വൺ ബൈ ഫോറിനെ ഇംബ്രോപ്പറിലേക്ക് മാറ്റണം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം അപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി ട്വൻ്റി പ്ലസ് വൺ ട്വൻറ്റി വൺ ഡിവൈഡഡ് ബൈ ഫോർ ഇനി ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ ഓക്കെ ഇനി ഫ്രാക്ഷനാണ് അപ്പം ഡിവിഷൻ വന്നു അപ്പോൾ ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല അവിടെ എന്ത് ചെയ്യണം ട്വൻ്റി വൺ ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഫോർ ബൈ ത്രീയെന്നു വരും അപ്പോൾ ഫോറും ഫോറും കട്ട് അവിടെ വൺ വരും അല്ലേ ഫോർ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഫോറിനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്താൽ വൺ ആണ് വൺ ത്രീ സാർ ത്രീ സെവൻ ത്രീ സാർ ട്വൻ്റി വൺ ആണല്ലോ അപ്പോൾ എത്ര ബോട്ടിൽസ് ആയിരിക്കും വേണ്ടത് എത്ര ബോട്ടിൽസ് വേണം സെവൻ ബോട്ടിൽസ് അല്ലേ അപ്പം ഇതേപോലെ അഞ്ചേകാൽ ലിറ്റർ വെള്ളം അഞ്ചേകാൽ ലിറ്റർ വെള്ളം മുക്കാൽ ലിറ്റർ വീതം കൊള്ളുന്ന എത്ര കുപ്പികളിലാക്കണം ഏഴ് ബോട്ടിൽസിലാക്കിയാലാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റൻ എന്നാൽ നോക്കാം ഓക്കെ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് തേർട്ടീൻ വൺ ബൈ ടു കിലോഗ്രാംസ് ഓഫ് ഷുഗർ ഈസ് ടു ബി പാക്ഡ് ഇൻ ടു ബാഗ്സ് വിത്ത് ടു ആൻഡ് വൺ ബൈ ഫോർ കിലോഗ്രാം ഷുഗർ ഈച്ച് ഹൗ മെനി ബാഗ്സ് ആർ നീഡ് നമ്മൾ ചെയ്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് അപ്പം എന്താണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ആകെയുള്ള ഷുഗർ എത്രയാണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് തേർട്ടീൻ വൺ ബൈ ടു കിലോഗ്രാം അല്ലേ തേർട്ടീൻ വൺ ബൈ റ്റു കിലോഗ്രാം ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഇനി ഓരോ ബാഗിനകത്തും എത്ര കിലോഗ്രാം ഷുഗർ വീതം കൊള്ളും ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ഈച്ച് ബാഗ് ഓരോ ബാഗിലുമുള്ള ഷുഗർ ഷുഗറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു ആൻഡ് വൺ ബൈ ഫോർ രണ്ടേകാൽ കിലോയാണ് ഓരോ ബാഗിനകത്തും കൊള്ളുന്നത് അങ്ങനത്തെ എത്ര ബാഗ്സാണ് ആവശ്യമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്പർ ഓഫ് ബാഗ്സ് നീരാട് എത്ര ബാഗുകൾ ആവശ്യമുണ്ടെന്ന് പറയാൻ വേണ്ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആകെ എത്ര കിലോ പഞ്ചസാര ഉണ്ട് തേർട്ടീൻ വൺ ബൈ ടു ഉണ്ട് അതിന് ഓരോ ബാഗിനും എത്ര എത്ര കിലോ വീതം വേണം ടു വൺ ബൈ ഫോർ കെ ജി വീതം വേണം അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റി ഇംപ്രോപ്പറിലേക്ക് മാറ്റണം അപ്പം തേർട്ടീൻ ഇൻറ്റു ടു ട്വൻ്റി സിക്സ് ട്വൻറ്റി സിക്സ് പ്ലസ് വൺ ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ടു ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ടു എറ്റ് എയ്റ്റ് പ്ലസ് വൺ നയൻ നയൻ ഡിവൈഡഡ് ബൈ ഫോർ ഓക്കെ ഇസിക്വൽ ടു എന്ത് വരും ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ഫോർ ഡിവൈഡഡ് ബൈ നയൻ എന്ന് വരും ഓക്കെ അപ്പോൾ വൺ ടു സാർ ടു ടു സാർ ഫോർ വൺ നയൻ സാർ നയൻ നയൻ ത്രീ സാർ ട്വൻറ്റി സെവൻ അപ്പോൾ ത്രീ ഇൻറ്റു ടു ആൻസർ എത്ര വന്നു ത്രീ ഇൻറ്റു ടു ഇസിക്വൽ ടു സിറ്റ്സ് അതായത് സിറ്റ്സ് ബാഗ്സാണ് എന്തിനു വേണ്ടത് ആറ് ബാഗുകളാണ് നമുക്ക് ഈ ഷുഗർ പാക്ക് ചെയ്യാനായിട്ട് വേണ്ടത് അതായത് ടോട്ടൽ പതിമൂന്നര കിലോ ഷുഗർ ഉണ്ടായിരുന്നു അതിനെ ഓരോ വാക്കണം ഓരോ ബാഗിലും ടു ആൻഡ് വൺ ബൈ ഫോർ കിലോഗ്രാം ഷുഗർ ആണുള്ളത് ഓക്കെ അപ്പം അങ്ങനെ എത്ര ബാഗുകളുണ്ടെങ്കിലാണ് കംപ്ലീറ്റ് ആകാൻ പറ്റുന്നത് എത്ര ബാഗുകളുണ്ടെങ്കിലാണ് സ്വീറ്റ്സ് ബാഗ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഷുഗർ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും തീർക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റിൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റൻ ഇതാണ് ദ ഏരിയ ഓഫ് എ റെക്റ്റാംഗ്ലീസ് ട്വൻറ്റി ടു ആൻഡ് വൺ ബൈ ടു സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ്ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ സെൻറ്റിമീറ്റർ ലോങ് വേട്സ് ലെങ്ത് ഓഫ് ദി അദർ സൈഡ് നമ്മൾ ഈ പ്രോബ് ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ കാരണം ഏകദേശം എല്ലാം സിമിലർ ടൈപ്പ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ എന്തിൻ്റെയാണ് ഫോർത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് ഏരിയ ഓഫ് എ റെക്റ്റാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് ട്വൻറ്റി ടു ആൻഡ് വൺ ബൈ ടു സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇനി വൺ സൈഡിൻ്റെ ലെങ്ത് വൺ സൈഡ് തന്നിട്ടുണ്ട് അപ്പോൾ വൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ദെൻ ലെങ്ത് ഓഫ് ദി അതർ സൈഡാണ് അപ്പം ഇപ്പം ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ടീച്ചർ ആദ്യം പറഞ്ഞായിരുന്നു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ബ്രെഡ്ത്ത് ആണ് അതായത് ടു സൈഡ്സ് ഉണ്ട് ലെങ്തും ബ്രെഡ്ത്തും അതിൻ്റെ വൺ സൈഡും ഇത് അതർ സൈഡുമാണ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ട് അടുത്ത സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം ഇപ്പോൾ എല്ലാം കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഏരിയ ഡിവൈഡഡ് ബൈ അടുത്ത സൈഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റിനകത്ത് ഏരിയ തന്നിട്ടുണ്ട് അപ്പം അത് അപ്പോൾ അതർ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അദർ സൈഡ് ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിരിക്കുന്ന വൺ സൈഡ് വൺ സൈഡിൻ്റെ ലെങ്ത് ഓക്കെ അപ്പം നമുക്കത് കണ്ടുപിടിക്കാം ലെങ്ത് ഓഫ് അതർ സൈഡ് ഈസ് ഈക്വൽ ടു ഏരിയ എത്രയാണ് ഏരിയ ട്വൻറ്റി ടു ആൻഡ് വൺ ബൈ റ്റു ട്വൻ്റി ടു ആൻഡ് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന വൺ ലെങ്ത് എത്രയാണ് എത്രയാണ്ീ ആൻഡ് ബൈ ഫോർ സെൻറ്റിമീറ്റർ ഇനി ഇവിടെ നോക്ക് ഇവിടെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനും ഇംപ്രോപ്പർ ആക്കണം അപ്പോൾ ട്വൻറ്റി ടു ഇൻറ്റു ഫോ ടു എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ ആണ് ഫോർട്ടി ഫോർ പ്ലസ് വൺ ഫോർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ടു എന്നു വരും അല്ലേ ഡിവൈഡഡ് ബൈ ഇനി ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ എന്നും വരും ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ഫോർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു റെസിപ്ലോക്കിലാക്കണം ഫോർ ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ എന്നാക്കണം എന്നിട്ട് വൺ ടു സാർ ടു ടു സാർ ഫോർ ഫിഫ്റ്റീൻ വൺ സാർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ ആണ് ഫോർട്ടി ഫൈവ് ഇസിക്കൽ ടു ത്രീ ഇൻറ്റു ടു സിക്സ് എന്ന് കിട്ടും അപ്പോൾ ലെങ്ത് ഓഫ് ദി അതർ സൈഡ് എത്ര വരും സിക്സ് സെൻറ്റിമീറ്റർ എന്ന് ആയിരിക്കും വരുന്നത് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് സോ അതർ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സിക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഓക്കെ ഡിവിഷൻ ചെയ്യേണ്ടി ഇപ്പം ഫ്രാക്ഷൻസ് വരുമ്പം അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മാത്രം മതി നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നമുക്കടുത്ത് ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അപ്പോൾ ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിയേ ഹൗ മെനി പീസസ് അപ്പോൾ അത് നമ്പർ ഓഫ് പീസസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈച്ച് ഓഫ് ലെങ്ത് ടു ആൻഡ് വൺ ബൈ ടു മീറ്റേഴ്സ് ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം എ റോപ്പ് ഓഫ് ലെങ്ത് ഇലവൻ വൺ ബൈ ടു മീറ്റേഴ്സ് ഓക്കെ അപ്പം നോക്കിയേ ഈ റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയണത് ലെങ്ത് ഓഫ് ദ റോപ്പ് റോപ്പിൻ്റെ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത് ലെവൻ വൺ ബൈ റ്റു മീറ്റേഴ്സ് ഓക്കെ ഇനി ഈച്ച് പീസിൻ്റെ ലെങ്ത് ലെങ്ത് ഓഫ് ഈച്ച് പീസ് ലെങ്ത് ഓഫ് ഈച്ച് പീസ് എത്രയാണ് ലെങ്ത് ഓഫ് ഈച്ച് പീസ് ടു ആൻഡ് വൺ ബൈ ടു മീറ്റർ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പീസസ് എന്നുള്ളതിനെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം അപ്പം നമ്പർ ഓഫ് പീസസ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം നമ്പർ ഓഫ് പീസസ് ഈക്വൽ ടു നോക്കിക്കേ ലെങ്ത് ഓഫ് ദ റോപ്പ് ഇലവൻ വൺ ബൈ ടു മീറ്റർ ആണ് അപ്പം ഈച്ച് പീസ് ടു ആൻഡ് വൺ ബൈ ടു മീറ്റർ ആണ് അപ്പം നമ്പർ ഓഫ് പീസസ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം ആ ആകെയുള്ള ഇലവൻ വൺ ബൈ ടുവിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം ഓരോ പീസിൻ്റെയും ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പം ഇലവൻ വൺ ബൈ റ്റൂവിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റുമ്പം ടു ഇൻറ്റു ഇലവൻ ട്വൻ്റി ടു ട്വൻറ്റി ടു പ്ലസ് വൺ ട്വൻറ്റി ത്രീ ഡിവൈഡ് ബൈ ടു ഡിവൈഡഡ് ബൈ ട്വൻ്റി ടു ഫോർ പ്ലസ് വൺ ഫൈവ് ബൈ ടു എന്ന് വരും ആണല്ലോ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ട്വൻ്റി ത്രീ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ഫൈവ് എന്ന് വരും അപ്പം ടുവും ടൂം ക്യാൻസലായിട്ട് വൺ വരും സികളുടെ ട്വൻറ്റി ത്രീ ഡിവൈഡ് ബൈ ഫൈവ് എന്ന് വരും ഓക്കെ അപ്പം നമുക്കിത് കറക്റ്റ് ഒരു നാച്ചുറൽ നമ്പർ അല്ലേ കിട്ടുന്നത് ഒരു ഹോൾ നമ്പറായിട്ടായിരിക്കുമല്ലോ കിട്ടുന്നത് അപ്പോൾ നമ്മളിവിടെ ട്വൻറ്റി ത്രീനെ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ഫോർ സാർ ട്വൻ്റി അപ്പോൾ ഇവിടെ മിച്ചം ത്രീ വരും ഓക്കെ എന്ന് വെച്ചാൽ അപ്പോൾ എത്ര പീസസ് ആക്കാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് എത്ര പീസ് ആക്കാൻ പറ്റും ഫോർ പീസസ് ആക്കാൻ പറ്റും ഓക്കെ അപ്പോൾ റിമൈൻഡർ ത്രീ ഉണ്ട് അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട അപ്പം നമ്പർ ഓഫ് പീസസ് പിന്നെ കുറച്ച് ഭാഗം മിച്ചവും വരും അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്വൻറ്റി ത്രീ ഡിവൈഡ് ബൈ ഫൈവിൻ്റെ ആൻസർ എങ്ങനെ കിട്ടാം മിക്സഡ് ഫ്രാക്ഷനിലാക്കി എഴുതിക്കേ ഫോർ ആൻഡ് ത്രീ ബൈ ഫൈവ് എന്ന് കിട്ടും ഓക്കെ ഇത്രയും പീസസാകുള്ളൂ എന്ന് വെച്ചെന്നാൽ ഫോർ ഫോർ ആയിരിക്കും ഫോർ പീസസും കാണും പിന്നെ മിച്ചമുള്ള പാർട്ട് അല്ലെങ്കിൽ മിച്ചമുള്ള റിമൈനിങ് റോപ്പിൻ്റെ ലെങ്ത് എത്ര വരും ത്രീ ബൈ എന്നും വരും ക്ലിയർ ആയോ അപ്പം ഫോർ പീസസ് നമുക്ക് അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ത്രീ ബൈ ഫൈവ് മീറ്റേഴ്സ് ഓഫ് ദ റോപ്പ് ത്രീ ബൈ ഫൈ മീറ്റേഴ്സ് ഓഫ് ദ റോപ്പ് വിൽ ബി ലെഫ്റ്റ് ഓക്കെ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് രണ്ട് പ്രോബ്ലംസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ആദ്യം ഹൗ മെനി പീസസ് അതിനുള്ള ആൻസർ നമുക്കിവിടെ ഫോർ എന്ന് കിട്ടി ഇനി അടുത്തത് ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് റോപ്പ് വിൽ ബി ലെഫ്റ്റ് അപ്പം ത്രീ ബൈ ഫൈവ് മീറ്റേഴ്സ് ഓഫ് റോപ്പ് വിൽ ബി ലെഫ്റ്റ് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ക്ലിയർ ആയല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് കണ്ടത് നമ്മൾ നമ്മുടെ റെസിപ്രോക്കൽസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗം ലാസ്റ്റ് ഭാഗത്തിലെ അഞ്ച് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത് അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ തന്നെത്താൻ ചെയ്ത് നോക്കാനായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്നൊക്കെ വിചാരിക്കുന്നു അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നന്നായിട്ട് പഠിക്കുക ഓണയച്ച എക്സാം ഒക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാനായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ താങ്ക്